കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വരൂ നിധി മിസേ. ഇതാരാ ഇത്? ആഹാ, വിഷ്ണുപ്രിയ മിടുക്കിയായല്ലോ. എന്റെ മോളുടെ ജീവൻ രക്ഷിച്ചതിന് മിസ്സിനോട് നന്ദി പറയാൻ വന്നതാ ഞങ്ങള്. മിസ് ഞങ്ങൾക്ക് ദൈവത്തെ പോലെയാ. മോളെ, നിധി മിസ്സിന്റെ കാലിത്തൊട്ട് വണങ്ങ. അയ്യോ, അരുത് മോളെ, വേണ്ട മോളെ. ദൈവത്തെ അല്ലാതെ ആരെയും കുമ്പിടരുത്. ആ ദൈവം ഇരിക്കുന്നത് പോലും നിങ്ങൾ കുഞ്ഞുങ്ങളുടെ ഉള്ളിലാ. പഠിച്ചു മിടുക്കിയായി അമ്മയെ നോക്കണം കേട്ടോ. ഓ, ഇപ്പോഴാണ് മനസ്സിലായത്, ഈ കൊച്ചിന്റെ ഓപ്പറേഷനാ ഗൗതം നടത്തിയതല്ലേ. അതെ. എന്നിട്ടും നിങ്ങൾ എന്തിനാ ഇവള് ദൈവം എന്നൊക്കെ പറഞ്ഞു വാഴ്ത്തുന്നത്? ഗൗതം എന്റെ മരുമകനാകാൻ പോകുന്ന പയ്യനാ. അവൻ കാശ് തന്നതുകൊണ്ടല്ലേ ഓപ്പറേഷൻ നടന്നത്. ഈ നിൽക്കുന്ന മിസ്സിസ് ഗൗതമിനോടാ നിങ്ങൾ നന്ദി പറയേണ്ടത്. ഇവളാ നിങ്ങളുടെ ദൈവം, മനസ്സിലായോ? ഗൗതം സാറിനോട് ഞങ്ങൾക്ക് കടപ്പാടുണ്ട്. പക്ഷേ നിധി മിസ് സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് ഇട്ടതുകൊണ്ടാ സഹായം ലഭിച്ചത്. ഞങ്ങൾക്ക് ഏറ്റവും വലുത് നിധി മിസ്സാ. ഇതുപോലെ നന്ദിയില്ലാത്ത വർഗത്തിന് ഇനി 10 പൈസ പോലും കൊടുക്കരുതെന്ന് ഞാൻ ഇന്ന് തന്നെ ഗൗതത്തോട് പറയും. ഇവർക്ക് കുടിക്കാൻ ചായ എടുക്ക ചന്ദ്രി. ആ ശരി, നിങ്ങൾ ഇരിക്കേ. അയ്യോ, ചായ ഒന്നും വേണ്ട, ഞങ്ങൾ ഇറങ്ങുവാ, വേഗം വീട്ടിൽ ചെല്ലണം. ചായ കുടിക്കാൻ വേറെ ഒരു ദിവസം വരാം മിസ്സേ. ശരി, ഒരു മിനിറ്റ്. പോകുന്ന വഴി ചോക്ലേറ്റ് വാങ്ങിച്ചു. തൽക്കാലം ഇതേ തരാനുള്ളൂ മിസ്സിന്റെ കയ്യില്. മിസ് തിരിച്ചു തന്നത് ഇവളുടെ ജീവൻ തന്നെയല്ലേ, അതിനപ്പുറം എന്ത് തരാനാ? ഞങ്ങൾ ഇറങ്ങട്ടെ, മിസ്സിന് ദൈവം ഒരു നല്ല ജീവിതം തരും. നല്ല ജീവിതം കിട്ടുന്നത് ഇവക്കല്ല, ശിവാനിക്ക. ഉള്ള ജീവിതം പോലെ എപ്പോഴാ കയ്യിന്ന് ചോർന്നു പോകുന്നതെന്ന് അറിയാത്തവരാ മനുഷ്യര്. അതുകൊണ്ട് തട്ടിയെടുത്ത് സ്വന്തമാക്കിയ ഒന്നിന്റെ പേരിൽ കൂടുതൽ അഹങ്കരിക്കരുത്. ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയ ആ അമ്മ ഇവളെ കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകളില്ലേ, അതാണ് ശരിയായ അനുഗ്രഹം. ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുള്ളവളാ എന്റെ നിധി. അതുകൊണ്ട് നിധിക്ക് നല്ലൊരു ജീവിതം കിട്ടും, അതിലൊരു സംശയവും ആർക്കും വേണ്ട. അമ്മേ, അമ്മ ഇതൊന്നും കേട്ട് വിഷമിക്കട്ടെ. അച്ഛൻ ഇപ്പോഴും ഇവരുടെ സൈഡ് ചേർന്ന് തത്തുഞ്ഞാനും അങ്ങ് വിളമ്പും. പക്ഷേ നിധിയുടെ ആന്റിയുടെ മനസ്സിൽ എന്നോടുള്ള കടുത്ത അസൂയാണെന്ന് നമുക്കറിയാലോ. നിർത്ത്, ഇവിടെ നടന്ന പലതും ഞാൻ വന്നപ്പോഴറിഞ്ഞത്. ഇനി എന്റെ അമ്മയും ചേച്ചിയും വേദനിപ്പിച്ചുണ്ടല്ലോ. വേദനിപ്പിച്ച നീ എന്ത് ചെയ്യോടാ കൊച്ചിർക്ക? വേദനിപ്പിച്ച ഞാൻ പോയി ഗൗതം സാറിനെ കാണും. എന്റെ ചേച്ചിയുടെ ജാതകം തട്ടിയെടുത്താ ഈ കല്യാണം നടത്തുന്നതെന്ന് ഞാൻ സാറിനോട് പറയും. അങ്ങനെ പറഞ്ഞാ നിന്റെ അമ്മയുടെ തല പൊട്ടിത്തെറിച്ചു പോവും. അതിന് സത്യം ചെയ്തത് ഞാനല്ലല്ലോ. ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഒതുങ്ങുന്നോ അതോ ഞാൻ ഗൗതം സാറിനെ കാണണോ? ഒരക്ഷരം മറുത്തു പറയാത്ത ചെറുക്കനായിരുന്നു, ഇപ്പൊ ഇവനും തലയിൽ കയറിയിരുന്ന് നിരങ്ങാൻ തുടങ്ങി. കൂടുതൽ പഠിക്കാൻ വിട്ടതിന് കുഴപ്പം. വിദ്യാഭ്യാസം മനുഷ്യനെ നശിപ്പിക്കുന്ന മയക്കുമരുന്ന് അമ്മേ. സത്യം. ആ, ഗൗതം സാറിന് 100 ആയുസാ. സാറാ വിളിക്കുന്നെ. അയ്യോ, എങ്കി എനിക്ക് ഫോൺ താ, ഇപ്പൊ തന്നെ ഇവരുടെ അഹങ്കാരം തീർത്തു കൊടുക്കാം. അയ്യോ, അവിവേകം ഒന്നും കാണിക്കല്ലേ മോനെ. മോനല്ല, കൊച്ചിറക്കൻ, അങ്ങനെ വിളിച്ചാ മതി. കോള് കട്ടാവുന്നതിന് മുമ്പ് ഫോൺ എടുക്കുമോളെ. ഹലോ ഗൗതം സർ. ആ
ഹലോ നിധി, താനിപ്പോ എവിടെയാ? സർ ഞാൻ വീട്ടിലാ. എന്താ സാർ വിളിച്ചത്? എനിക്ക് തന്നെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണണം. ആ ആണോ? ഇത് വല്ലാത്തൊരു കോയിൻസിഡൻസ് ആയി പോയല്ലോ. ഞാനും സാറിനെ ഒന്ന് കാണണമെന്ന് കരുതി ഇരിക്കുകയായിരുന്നു. എന്തിന്? ഞങ്ങളിവിടെ വീട്ടില് സാറിനെ കാണുന്ന കാര്യം പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴാ സാറ് വിളിച്ചത്. എന്താ നിധി, എന്തിനാണ് കാണുന്നത്? ആ അത് നേരിട്ട് സംസാരിക്കേണ്ട വിഷയ സർ. ഞാൻ സാറിന്റെ വീട്ടിലേക്ക് വരട്ടെ? അയ്യോ, വീട്ടിലേക്ക് വരണ്ട, അമ്മ തന്നെ കണ്ടാൽ പ്രശ്നമാ, അറിയാലോ. ഓ അങ്ങനെയാണെങ്കിൽ ഞാൻ എവിടെയാ വരണ്ടേന്ന് സാർ പറഞ്ഞാ മതി, എവിടെ വരാനും ഞാൻ ഓക്കെയാണ് സർ. ഓക്കെ, നമുക്ക് ഏതെങ്കിലും റെസ്റ്റോറന്റിൽ വെച്ച് മീറ്റ് ചെയ്താലോ, ഒരു ഐസ്ക്രീം കഴിച്ച് സംസാരിക്കാം. ഓ ഗ്രേറ്റ്, സാറിന്റെ കൂടെ ഐസ്ക്രീം കഴിച്ച് സംസാരിക്കാൻ ഭയങ്കര രസമാ. നിധി ഇങ്ങനൊന്നും സംസാരിക്കാതാണല്ലോ, ഇയാൾക്ക് ഇത് എന്ത് പറ്റി? ഏത് റെസ്റ്റോറന്റിലാ സാർ ഞാൻ വരേണ്ടത്? നമുക്ക് ഐസ് പ്ലാനറ്റിൽ കാണാം, എന്ത് പറയുന്നു? ആ ഞാൻ ഓക്കെയാണ് സർ. ആ ശരി, എങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ ഞാൻ അവിടെ എത്താം. താനും വാ. ഓക്കെ സർ. എനിക്കും സാറിനോട് ഒന്നല്ല, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്തോന്ന് പറയാൻ? സാറിന് എങ്ങനെ ഇത്രയും കോമഡി പറയാൻ പറ്റുന്നു? ഫോൺ വിളിച്ചാ പോലും ഫുൾ ഫണ്ണാ സാറ്. എന്നോട് ഇതുവരെ ഒരു ജോക്ക് പോലും പറഞ്ഞിട്ടില്ല. എല്ലാം അവളോടെ പറയും. നീ കുറച്ചുകൂടെ ആക്റ്റീവ് ആയില്ലെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ ഇവളുടെ പിന്നാലെ പോവും. ആ ഓ മനസ്സിലായി സർ, നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണല്ലോ, അപ്പൊ സാറിന് എന്തും എന്നോട് പറയാം. സാറിന് ശിവാനിയോട് അത്ര അടുപ്പം ഇല്ലല്ലോ. ഇവളൊരിക്കലും ഇങ്ങനൊന്നും സംസാരിക്കാത്താണ്. ഗൗതം ഫോൺ കട്ട് ചെയ്ത് പോയി കാണാം. ഇവരെ വട്ടാക്കാൻ വേണ്ടി ഇവൾ സംസാരം തുടരുന്ന പോലെ അഭിനയിക്കുക. ഓക്കെ സർ, നമുക്ക് നേരിട്ട് കാണാം. ഇല്ല, ശിവാനിയെ കൊണ്ടുവരില്ല, ഒരിക്കലും കൊണ്ടുവരില്ല, കൊണ്ടുവരികയില്ല. എന്തിനടി നീ എന്റെ ഭർത്താവിനോട് കൊഞ്ചു കൊഞ്ചു സംസാരിച്ചേ? ഭാര്യ ആയിട്ടില്ലല്ലോ, ആയി കഴിഞ്ഞിട്ട് മതി ഇത്തരം അധികാരം സ്ഥാപിക്കല്.